നമസ്കാരം, ഞാൻ സോണി അഭിലാഷ്. ഭക്ഷണശാലയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ലോകം കൊറോണ വൈറസിൻ്റെ ഭീതിയിലാണല്ലേ. അപ്പോൾ നമുക്ക് ഓരോരുത്തർക്കും ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ നമുക്ക് ചെയ്യാം. അതായത് പേഴ്സണൽ ഹൈജീൻ, വ്യക്തി ശുചിത്വം പാലിക്കുക, നമ്മുടെ വീടും പരിസരവും പ്രത്യേകിച്ച് കിച്ചൺ ടോയ്ലറ്റ്സൊക്കെ നല്ല ക്ലീനായിട്ട് വൃത്തിയായിട്ട് സൂക്ഷിക്കാം. അതുപോലെ തന്നെ ആരോഗ്യകരമായിട്ടുള്ള ഭക്ഷണം നമുക്ക് ശീലമാക്കാം. ധാരാളം വെള്ളം കുടിക്കണം. അതുപോലെ തന്നെ അതത് സ്ഥലങ്ങളിലെ ആരോഗ്യവകുപ്പിൻ്റെ നിർദ്ദേശങ്ങൾ പാലിക്കാനും മറക്കരുത് കേട്ടോ. അങ്ങനെ നമുക്ക് സധൈര്യം ജാഗ്രതയോടെ കൊറോണ വൈറസിനെ നേരിടാം. അപ്പോൾ ഇന്ന് നമ്മുടെ റെസിപ്പി എന്താണെന്ന് വെച്ചാൽ പൊട്ടറ്റോ സ്റ്റ്യൂ ആണ്. അതായത് ഹെൽത്തി ആയിട്ട് ഈസി ആയിട്ട് പെട്ടെന്ന് എങ്ങനെ പൊട്ടറ്റോ സ്റ്റ്യൂ തയ്യാറാക്കാമെന്ന് നോക്കാം. ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കറികളുടെ അഞ്ചാമത്തെ റെസിപ്പി. അത് അഞ്ച് റെസിപ്പീസൊന്നുമല്ല, ഒത്തിരി റെസിപ്പീസ് ഉണ്ട്. എല്ലാം പിന്നാലെ വരും, ഓരോന്നോരോന്നായിട്ട് വരാം. അപ്പോൾ നമ്മുടെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ, ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കാനും മറക്കരുത്. അപ്പോൾ നമുക്ക് തുടങ്ങാം. ആദ്യം നമുക്ക് പൊട്ടറ്റോയും വെജിറ്റബിൾസ്, അതായത് പൊട്ടാറ്റോ, ഒരു ടൊമാറ്റോ, പച്ചമുളക് ഒക്കെ കൂടെയാണ് ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടോ. അതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് അതിൻ്റെ തോലൊക്കെ കളഞ്ഞ് അതിൻ്റെ പീൽ ചെയ്തെടുത്ത് നന്നായിട്ട് കഴുകി ക്ലീൻ ആക്കിയതിന് ശേഷം കഷ്ണങ്ങളായിട്ട് നമുക്ക് മുറിച്ചെടുക്കാം. ഒരു ടൊമാറ്റോ എടുത്തിട്ടുണ്ട്, അതിൻ്റെ പകുതി ഞാൻ ചേർക്കുന്നുള്ളൂ കേട്ടോ. ഒരു നാലഞ്ച് പച്ചമുളക് ഇതെടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടെ നല്ലപോലെ കഴുകിയതിന് ശേഷം കഷ്ണങ്ങളായി മുറിച്ചെടുത്തു. ഇത് നമുക്കൊരു കുക്കറിനകത്തേക്ക് ഇട്ടൊന്ന് വേവിച്ചെടുക്കണം. കുക്കർ ഞാൻ കഴുകി ക്ലീൻ ആക്കി വെച്ചിട്ടുണ്ട്. ഇതിലേക്കിപ്പോൾ കടലപ്പരിപ്പാണ് കേട്ടോ ഈ ചേർത്തത്. അതായത് ഒരു 3 ടേബിൾ സ്പൂൺ കടലപ്പരിപ്പ് ഞാൻ നന്നായിട്ട് വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചിട്ടുള്ളതാണ് കേട്ടോ. അത് ഇതിനകത്തേക്ക് ഇട്ട് കൊടുത്തു. കടലപ്പരിപ്പും കൂടെ നമുക്ക് ഈ സ്റ്റൂയിലേക്ക് ചേർക്കുമ്പോൾ കറിക്ക് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും. അതുപോലെ ഹെൽത്ത് വൈസ് നോക്കിയാൽ നല്ലതാണല്ലോ. ഇതിലേക്ക് ഇനി പൊട്ടാറ്റോ ഇടാം. ഈ ഒരു പരുവത്തിന് ഈ ഒരു രീതിയിലാണ് ഞാൻ മുറിച്ചെടുത്തിട്ടുള്ളത് കേട്ടോ. കഷ്ണം ഒരുപാട് ചെറുതുമല്ല, ഒരുപാട് വലുതും അല്ലാത്ത ആ ഒരു രീതിയിൽ മുറിച്ചെടുത്തിട്ടുണ്ട്. ഇതിനകത്തേക്ക് ഇത് ഞാൻ പകുതി തക്കാളി എടുത്തിട്ടുള്ളൂ. അപ്പോൾ ചെറിയ തക്കാളി എനിക്ക് ഒരെണ്ണം എടുക്കാം. ഇത് കുറച്ച് വലുതായതുകൊണ്ട് ഞാൻ ഒരു പകുതി എടുത്തിട്ടുള്ളൂ. ഇതിലേക്ക് പച്ചമുളക്, കുറച്ച് കാന്താരി മുളകും കൂടെ ഉണ്ട് കേട്ടോ. അതായത് കറിക്ക് നല്ല ഒരു എരിവ് വേണമെന്നുണ്ടെങ്കിൽ പച്ചമുളക് കുറച്ച് കൂടുതൽ ചേർക്കണം. അപ്പോഴായിരിക്കും ഇച്ചിരി ടേസ്റ്റ് ഉണ്ടാവുക. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും കൂടെ അങ്ങോട്ട് ഇട്ടുകൊടുക്കാം. ഗരം മസാലപ്പൊടി വീട്ടിൽ തന്നെ ഞാൻ പൊടിച്ചുണ്ടാക്കിയതാണ് കേട്ടോ. അതുകൊണ്ട് കുറച്ചിട്ടാൽ മതി, നല്ല മണമുള്ള ഗരം മസാലയാണ്. അങ്ങോട്ട് ഇട്ടുകൊടുക്കാം. ഇതിലേക്ക് നിങ്ങൾക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടെ ഇട്ട് കൊടുത്തു. നിങ്ങൾ ഇതിനകത്തേക്ക് സവാള ചേർക്കണം. ഞാനിപ്പോൾ ഇതിനകത്തേക്ക് സവാള ചേർത്തിട്ടില്ല. ഇതിലേക്ക് 1 ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ച് നന്നായിട്ട് നമുക്കങ്ങ് മിക്സ് ചെയ്യാം കേട്ടോ. നല്ലപോലെ മിക്സ് ചെയ്യാം. സവാളയും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും. ചെറിയ സവാള എനിക്ക് ഒരെണ്ണം എടുത്തുള്ളൂ. വലുതാണെങ്കിൽ പകുതി മതിയാകും, കുറച്ച് മതിയാകും, ഒത്തിരി സവാള ഒന്നും വേണ്ട. ഇത് കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് ഇതിനകത്തേക്ക് കുറച്ച് കറിവേപ്പില കൂടെ ഇട്ട് കൊടുത്തു. ഇനി നമുക്ക് ഇതങ്ങ് അടച്ച് വയ്ക്കാം. അടച്ച് വെച്ചിട്ട് ഞാനിപ്പോൾ മീഡിയം ഫ്ലൈമിൽ 2 വിസിൽ വരുന്നത് വരെ വേവിക്കുന്നുള്ളൂ. അപ്പോൾ അതാകുമ്പോൾ പൊട്ടറ്റോയും കടലപ്പരിപ്പും ഒക്കെ, കടലപ്പരിപ്പാണ് കേട്ടോ, സാമ്പാർ പരിപ്പല്ല, ഞാൻ ഒന്നും കൂടെ ഓർമ്മിപ്പിച്ചതാണ്. ചനാട്ടാൽ ഇതും കൂടെ നന്നായിട്ടൊന്ന് വെന്തിട്ടുണ്ടാവും. എന്നാൽ ഒത്തിരി അങ്ങ് ഉടഞ്ഞ് വെന്ത് അങ്ങ് പോകത്തില്ല. ഒരുപാടങ്ങ് ഒരു നല്ല തിക് ഗ്രേവി ആയിട്ടല്ല ഞാനിപ്പോൾ ഉണ്ടാക്കുന്നത്. ഒന്ന് 2 വിസിൽ വരുമ്പോൾ ഞാൻ ഓഫാക്കുന്നു. ഓഫാക്കി വെച്ചിട്ട് എൻ്റെ സ്റ്റീമെല്ലാം പോയി കഴിയുമ്പോൾ ഓപ്പണാക്കി നോക്കാം. ഓപ്പണാക്കി നോക്കുമ്പോഴേക്കും അത്യാവശ്യം നന്നായിട്ട് കുക്കായിട്ടുണ്ടാവും. നമുക്കിത് ഓപ്പണാക്കി നോക്കാം. അതായത് ഞാനിപ്പോൾ ഇത് ഒരുപാട് അങ്ങനെ പീസസ് എല്ലാം, കഷ്ണങ്ങളെല്ലാം നന്നായിട്ടങ്ങ് ഉടച്ച് എടുക്കുന്നില്ല. അങ്ങനെ ഇഷ്ടമുള്ളവർക്ക് പൊട്ട 1 വിസിലും കൂടെ കേട്ടുള്ളൂ. 3 വിസിൽ വരുമ്പോഴത്തേക്ക് ഓപ്പണാക്കിയാൽ മതി കേട്ടോ. അല്ല, ഓഫ് ഫ്ലൈം ഓഫാക്കിയാൽ മതി കേട്ടോ. കണ്ടോ, എനിക്ക് പൊട്ടറ്റോ ഒന്ന് എല്ലാം നന്നായിട്ടൊന്ന് വെന്ത് ഉടഞ്ഞിട്ടുണ്ട്. സ്പൂൺ വെച്ച് ഇതുപോലെ ഒന്ന് പൊട്ടിച്ച് നോക്കുമ്പോഴേക്കും നമുക്കറിയാം വെന്തിട്ടുണ്ടോയെന്ന്. അതുപോലെ തന്നെ പരിപ്പും നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇതൊക്കെ നന്നായിട്ട് ഉടയ്ക്കണമെങ്കിൽ ഇതുപോലെ സ്പൂൺ വെച്ച് നന്നായിട്ടൊന്ന് ഉടച്ചിട്ട് നമുക്കിതിനകത്തേക്ക് തേങ്ങാപ്പാൽ ഒഴിക്കാം. ഞാനിപ്പോൾ കുറച്ച് ജസ്റ്റ് ഒന്ന് ഉടച്ചിട്ടേ ഉള്ളൂ കേട്ടോ. ഇതിനകത്തേക്ക് അതായത് 1/2 മുറി തേങ്ങയുടെ പാലാണ് കേട്ടോ. 1 ഗ്ലാസ് വെള്ളം ചേർത്ത് എടുത്തിട്ടുള്ളതാണ് തേങ്ങാപ്പാൽ. തേങ്ങാപ്പാൽ ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരുപാട് അങ്ങ് തിളച്ച് പോകരുത്. ഒന്ന് ചൂടായാൽ മതി. ചൂടായി വരുമ്പോഴേക്കും നമുക്ക് ഫ്ലൈം ഓഫാക്കാം. കണ്ടോ, ഇതിനകത്ത് ഉപ്പൊക്കെ നോക്കുക, ഉപ്പും എരിവൊക്കെ നോക്കുക. എനിക്ക് നല്ല ഉപ്പും നല്ല ആവശ്യത്തിന് നല്ല എരിവൊക്കെ ഉണ്ട് കേട്ടോ. കാന്താരി മുളകൊക്കെ ചേർത്തല്ലേ, അപ്പോൾ നല്ല എരിവൊക്കെ ഉണ്ട്. അടിപൊളി കറിയാണ്. ഇനി നമുക്കതിലേക്ക് ഒന്ന് കടുക് താളിച്ചൊഴിക്കണം. ഒരു പാൻ വെച്ചിട്ട് ചൂടാക്കുമ്പോഴേക്കും നമുക്ക് അതിനകത്തേക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം. 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒന്ന് ഒഴിച്ചു കൊടുത്ത് വെളിച്ചെണ്ണ നന്നായിട്ടൊന്ന് ചൂടായി വരുമ്പോഴേക്കും നമുക്കതിനകത്തേക്ക്
കടുകട, ഒരര ടീസ്പൂൺ കടുക്. കടുകട പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന, ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ, ദോശയ്ക്കും പൂരിക്കും ഇടിയപ്പത്തിനൊക്കെ കഴിക്കാൻ പറ്റുന്ന അടിപൊളിയായിട്ട് പെട്ടെന്ന് ഉണ്ടാക്കി കഴിക്കാൻ പറ്റുന്ന ഒരു കറിയാണ് കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. കടുക് നന്നായിട്ടൊന്ന് പൊട്ടിയതിന് ശേഷം ഇതിനകത്തേക്ക് ഞാൻ ഇട്ട് കൊടുക്കുന്നത് എന്താണെന്നറിയോ, ഒരു ചെറിയുള്ളി, ചെറിയുള്ളി കനം കുറച്ച് അരിഞ്ഞെടുത്തിട്ടുള്ളതാണ്. അതും കൂടെ ഒന്ന് വഴറ്റി കൊടുക്കാം. അതും കൂടെ നന്നായിട്ടൊന്ന് വിരിഞ്ഞ് വരാം. കടുകൊക്കെ തിളപ്പിക്കുമ്പോൾ എപ്പോഴും ഫ്ലെയിം കുറച്ച് വെച്ച്, തീ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം കടുകൊക്കെ പൊട്ടിച്ചെടുക്കാൻ കേട്ടോ. അല്ലെങ്കിൽ പെട്ടെന്ന് കടുകും നമ്മളിടുന്ന സാധനങ്ങളെല്ലാം പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും. അപ്പോൾ ഉള്ളി ഒന്ന്, ഉള്ളിയുടെ കളറൊക്കെ ഒന്ന് ബ്രൗൺ നിറമായിട്ട് വന്നിട്ടുണ്ട്. ഇതിലേക്ക് രണ്ട് മൂന്ന് വറ്റൽമുളക് കൂടെ നിങ്ങൾ മുറിച്ചിട്ട് കൊടുത്തു. കറിവേപ്പില ഒരു തണ്ട് കറിവേപ്പില കൂടെ ഇടാം. കറിവേപ്പിലയും കൂടെ പൊട്ടിയതിന് ശേഷം ഇതിനകത്തേക്ക് ഞാൻ ചേർക്കുന്നത് എന്താണെന്നറിയുമോ, കുറച്ച് രണ്ട് അല്ലെങ്കിൽ ഒന്നോ രണ്ടോ പച്ചമുളക് ഒന്ന് കീറിയത്, അതും കൂടെ ഇട്ട് കൊടുക്കുക. ഈ പച്ചമുളകിൻ്റെ ഫ്ലേവർ നല്ലൊരു ടേസ്റ്റ് തരും കേട്ടോ നമുക്ക് കറിക്ക്, സ്റ്റീവിന്. ഇനി ഇതിനകത്തേക്ക് ഞാൻ ചേർത്ത് എന്താണെന്നറിയാവോ, മല്ലിയില. മല്ലിയില നമ്മൾ ഫ്രഷ് ആയിട്ട് ഇങ്ങനെ പൊട്ടിച്ച് കറിയിലേക്ക് ഇടുന്നതിനേക്കാളും ഇതിലൊന്ന് ഇട്ട് ഒന്ന് വഴറ്റിയതിന് ശേഷം കറിയിലേക്ക് ചേർക്കുന്നതാണ് ടേസ്റ്റ് കേട്ടോ. അതിനാണ് ഞാനിങ്ങനെ ഇട്ടെന്ന് വഴറ്റിയതിന് ശേഷം അതിലേക്ക് ചേർക്കുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇത് നമ്മുടെ കറിയിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. ഇതും കൂടി ചേർക്കുമ്പോൾ നമ്മുടെ പൊട്ടറ്റോ സ്റ്റ്യൂ, ടേസ്റ്റി ആയിട്ടുള്ള പൊട്ടറ്റോ സ്റ്റ്യൂ റെഡി ആയിട്ടുണ്ട്. അതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അടുത്തൊരു റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.